നമസ്കാരം. മനക്കോട്ടയിൽ നിന്ന് അർപ്പിത് അരവിന്ദ് ആണ്. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എഡിറ്ററായിട്ട് മാറണം. നോർമൽ കേസിൽ ഇതൊക്കെ പഠിച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം വരും അല്ലേ. അപ്പം മൊവാവി വീഡിയോ എഡിറ്റർ പ്ലസ് 2022 ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു വീഡിയോ എഡിറ്റർ ആവാം. കാര്യമായിട്ടാണ്, കാരണം എന്താ വെച്ചാൽ നമ്മളെ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് തുടങ്ങിയാൽ ഇതിന് മുമ്പ് ഈ ഒരു എഡിറ്റർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് 2022 വെർഷൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന് മുമ്പുള്ള ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റർ ജസ്റ്റ് ഒന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ ചിലവ് ചുരുങ്ങി. ഇപ്പോൾ ലൈഫ് ടൈമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റർ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബേഴ്സിന്, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോ എഡിറ്റിംഗ് ചിലപ്പോൾ ഒരു ചടങ്ങായിട്ട് മാറാറുണ്ടാവും അല്ലേ. നല്ല കഴിവുണ്ടാവും, പക്ഷെ നമുക്ക് ആ വീഡിയോ എഡിറ്റിംഗ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലുള്ള സോഫ്റ്റ്വെയറൊക്കെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. എന്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ പർച്ചേസ് ചെയ്യണം, ആവശ്യക്കാരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഓക്കെ, നോക്കല്ലേ നമുക്ക്. യെസ്, അപ്പോൾ ഇതാ മൊവാവി വീഡിയോ എഡിറ്റർ 2022. ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു വീഡിയോൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓടിച്ച് പറയാം. ഇതിലേക്ക് ഇനി ഫയൽസൊക്കെ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കി, ഫസ്റ്റ് ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ഫയൽസ്, പിന്നെ അതിനകത്തെ ഫിൽറ്റേഴ്സ്, പിന്നെ ഇവിടെ എന്താ ട്രാൻസിഷൻസ്, ടൈറ്റിൽസ്, എഫക്ട്സ്, ഇത് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ആഡ് ഫയൽസ് വഴി കുറച്ച് ഫയൽസ് ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്. നമുക്ക് സിമ്പിളായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കി നോക്കാം അല്ലേ. ഇതാ ഇതിനകത്തുള്ള കുറച്ച് ഫയൽസ് ഞാൻ ഇതിലേക്ക് ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്യണു. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫയൽ ഇമ്പോർട്ടിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കിടക്കണത്. മീഡിയ പിന്നിൽ നമുക്ക് ഫയൽസൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ട്രാവൽ വീഡിയോ പോലത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു ഓഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. കണ്ടപ്പോൾ ഒരു ഓഡിയോ വന്നിട്ടുണ്ട്. ഇതിനി ഞാനിതിനകത്ത് കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പറയണില്ല. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ മ്യൂസിക്കിനും ഒരു ഒരു ബീറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രാഫ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം അല്ലേ, എവിടെയാണോ നമുക്ക് കൂടുതൽ ആ ബീറ്റ് വന്നിട്ടുള്ളത് ആ വേവ് ഇങ്ങനെ മോളിക്ക് മോളിക്ക് ഇങ്ങനെ പൊന്തി പൊന്തിയിരിക്കും ഉള്ളിൽ. അപ്പോൾ ഇത് ഞാൻ നോക്കി, ഇവിടെ ഞാൻ ഇവിടെ മോർ ടൂൾസിൽ വരികയാണ് കേട്ടോ. ഇവിടെ അതായത് ഇവിടെ ഇങ്ങനെ ഓവർ ചെയ്ത് നമുക്ക് കാണാം മോർ ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ഓഡിയോ എഡിറ്റിംഗ് നമുക്ക് ഓൾ ടൂൾസ് ഉണ്ട്. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രോമാക്കി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് കാണിക്കാം. ഇവിടെ ഓഡിയോ എഡിറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഓപ്ഷൻ ഇവിടെ കണ്ടില്ല, ബീറ്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഓഡിയോ സിമ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇത് കൊടുക്കണം വിചാരിച്ചു. ഇവിടെ ഡിറ്റക്ട് ഓഡിയോ ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് അല്ലേ. ജസ്റ്റ് കൊടുത്തു. കണ്ട പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇവിടെ കണ്ട കുറച്ച് മാർക്കേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നോക്കി നോക്കി ഒന്ന് സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇവിടെ കൂടുതൽ വേവ് വന്ന ഭാഗത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കിവിടെ മാർക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഗുണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ രണ്ട് ബീറ്റ്, കാരണം ഇവിടെ കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ വേവ്സ് ഉണ്ടായതുകൊണ്ടാവാം. ഞാൻ കുറച്ച് ഇങ്ങനെ എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ കണ്ട ഇവിടെ വാല്യൂസ് കൂടുന്നു വീണ്ടും ഇങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചുള്ളത് എന്നൊക്കെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവണ്ട. ഇവിടെ ഇവിടെ നോക്കി കണ്ട ഫസ്റ്റ് ഇത് ടിം എന്നുള്ള ആ ഒരു സൗണ്ടിൽ ഒരു മാർക്കർ വീണു പ്ലേ കൊടുക്കുമ്പോൾ. കണ്ട അടുത്ത ബീറ്റ് വന്നപ്പോൾ ഒരു മാർക്കർ വീണു. ഇതെന്തിനാന്ന് അറിയാം ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ബീറ്റിനനുസരിച്ച് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ഇപ്പം ഇതാ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ടു. ഈ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ് കണ്ട അപ്പം കറക്റ്റായിട്ട് ആ മാർക്കറിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ജമ്പ് ആവാത്ത കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓഫാക്കി ഇടാം. അതുകൊണ്ടാണ്, കാരണം എന്താ വെച്ചാൽ ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഫസ്റ്റിലേക്ക്. അത് റിപ്പിൾ ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞ പ്രീമിയറിൽ ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒന്നുമില്ല, ഇവിടേക്ക് ഇങ്ങോട്ട് മാറ്റാതെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ആരോ ഇവിടെ ഓഫാക്കി ഇട്ടാൽ മതി. എന്നിട്ട് കറക്റ്റ് ഈ മാർക്കറിന് നേരെ ഞാൻ അവിടെ ഇട്ടു. എന്നിട്ട് ഈ മാർക്കറോട്ട് ഈ മാർക്കർ വരെ ഒരു വീഡിയോ കണ്ട കറക്റ്റ് സ്നാപ്പ് ചെയ്ത് നിൽക്കണാണ്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഈ ഒരു വീഡിയോ ഇതെടുത്തതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു.
എന്താ വീഡിയോയ്ക്ക് ഓൾറെഡി ഒരു ഓഡിയോ ഉണ്ട്, നമുക്ക് വേണ്ട. അപ്പോൾ ആ ഓഡിയോ മാത്രം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഇതിങ്ങോട്ട് ഇങ്ങനെ നീക്കി വെച്ചു. അടുത്ത വേറൊരു ഇതാ ഇതെടുത്തിട്ട് നേരെ ഇതേക്കിട്ടു. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി കേട്ടോ. ഇവിടുത്തെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ടൈമിൽ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് വന്നോളും. ഓഡിയോ വേണ്ട, ഡിലീറ്റ് ചെയ്തു. നോക്കി, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് ഇതിൻ്റെ ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഈ മാർക്കറൊക്കെ വന്നതുകൊണ്ട് കറക്റ്റായിട്ട് സ്നാപ്പ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുണ്ട്. അപ്പം നോക്കി എത്ര സിമ്പിളായിട്ടാണ് ആ ഒരു ബീറ്റിനനുസരിച്ച് ഞാൻ എഡിറ്റ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കി. എത്ര സമയമെടുത്തു നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി നമ്മൾ ഈ മാർക്കർ വെച്ചിട്ടുണ്ട്. ആ മാർക്കർ എങ്ങനെയാണ് ഈ ഓഡിയോ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ആ മാർക്കർ അവിടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് അതിലേക്ക് വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് സ്നാപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റി അല്ലേ. ഇതിനകത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. കറക്റ്റ് ആ ബീറ്റിനനുസരിച്ച് അടുത്തിലേക്ക് ജമ്പ് ചെയ്യിപ്പിക്കാൻ പറ്റി. കാരണം ഇത് ഇവിടെ സ്നാപ്പ് ചെയ്യുന്നത് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ സൗണ്ട്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ സൗണ്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യട്ടെ. ഈ സൗണ്ട്സൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ മറ്റേ കോപ്പറേറ്റ് ഇഷ്യൂസ് ഒന്നും വരില്ല. ഇതിനകത്ത് കുറച്ച് സൗണ്ട്സുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇവിടെ നിന്നെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മോർ സൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ചിലപ്പോൾ പർച്ചേസ്ഡ് ആയിരിക്കും, അതിനെന്തെങ്കിലുമൊക്കെ ക്യാഷ് നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സൗണ്ട് എഫക്ട്സുകളാണ്, ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ വെറുതെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. കണ്ടില്ല, ഇതേപോലത്തെ സൗണ്ട്സൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. കുറച്ച് സാമ്പിൾ വീഡിയോസ് ഉണ്ട്, അത് വലിയ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല എന്നാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാമ്പിൾ 2023 വന്നപ്പോഴും ഇതേ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു, പുതിയതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സുകൾ കണ്ട, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനാവശ്യമില്ല അല്ലേ, ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ അങ്ങനെ ഇതിനകത്ത് പിന്നെ എഫക്റ്റ് പാക്കേജുകൾ ഒരുപാടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത്തരം ഞാൻ പറഞ്ഞു ഈ സോഫ്റ്റ്വെയറൊക്കെ യൂസ് ചെയ്യണത് ഇപ്പോൾ യൂട്യൂബേഴ്സ്, ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ്, അധികം എഡിറ്റ് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനത്തെ പാക്കുകൾ എക്സ്ട്രാ കിട്ടും. അതായത് യൂട്യൂബ് പാക്കുകളൊക്കെ ഞാൻ കാണിക്കാം. ഇവിടെ കണ്ടു, ഇവിടെ മൊവാവി സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നോക്കി, ഈ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള, ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന് മാത്രം വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. കാരണം നമുക്ക് വേണ്ട ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെയൊക്കെ ആനിമേഷൻസ് അല്ലെങ്കിൽ അല്ലേ ലൈക്കിൻ്റെ അങ്ങനത്തെ സംഭവങ്ങൾ നോക്കി, നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത്തരം പോപ്പപ്പുകൾ കണ്ട ഇൻസ്റ്റാഗ്രാമിലേക്കും അതേപോലെ അതിൻ്റെയൊക്കെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള നോക്കിയോ, ആനിമേഷൻസൊക്കെ നോക്കും കണ്ട. അങ്ങനത്തെ കുറേ ഡിഫോൾട്ട് ആനിമേഷൻസ് ഉണ്ട്, ട്രാൻസിഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അതിനകത്തൊക്കെ വില കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങുക, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ പർച്ചേസ് ചെയ്യേണ്ടി വരും. അത് ഇതിൻ്റെ ഒപ്പം കിട്ടണമല്ല, അതൊക്കെ എക്സ്ട്രാ പർച്ചേസ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇപ്പോൾ നമുക്ക് മോർ ടൂൾസിൽ ഇപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഇതിനൊന്ന് ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മോർ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ കണ്ട, വീഡിയോ എഡിറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ലഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ മാനുവലായിട്ട് ഇപ്പോൾ ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ട, ജസ്റ്റ് ഇവിടെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഇത്തരം സംഭവങ്ങളൊക്കെ സിമ്പിളായിട്ട് എല്ലാത്തിനും കളർ ഗ്രേഡ് ഉള്ള പോലെ തന്നെ. അത് ഞാൻ കൂടുതൽ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് പഴയ പോലെ തന്നെ ആക്കി വെച്ചു. കൂടാതെ കുറേ ഡിഫോൾട്ട് ലഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ലഡ്സൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ലഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ ട്രെയിൻ ട്രാവൽ ലഡ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സത്യമായിട്ടും പേഴ്സണലായിട്ട് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ടോൺ നോക്കി, ഇപ്പോൾ ഞാൻ ഈ ഒരു ലഡ്സ് ജസ്റ്റ് ഇതിലേക്ക് ട്രൈ ചെയ്തത് കണ്ടോ, ആ ടോണിന് വന്ന മാറ്റം നോക്കിയത് നിങ്ങൾ, നല്ല രസമായിട്ടത് കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എഫക്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേണോ വേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പം ഇവിടെ ഹൈഡ് ചെയ്യാം നോക്കി കണ്ടോ, നല്ല രസമായിട്ടുള്ള ഒരു ലട്ട്. അത് ഏതാ ലട്ട് എന്ന് എനിക്കറിയില്ല, എന്തായാലും ആ ലട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരെ പ്ലേ കൊടുക്കുമ്പോൾ കണ്ട, ഈ വീഡിയോയിലേക്ക് ഞാൻ ആ സെയിം ലട്ട് അപ്ലൈ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ലഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതല്ലേ യൂസ് ചെയ്ത് ഇതാ ഇത് ഇതിലേക്ക് വിട്ടു കണ്ട, വ്യത്യാസം നോക്കി, നല്ല ലട്ടല്ലേ. അങ്ങനെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ലഡ്സുകൾ നമുക്ക് വേറെ, ഞാൻ ഇപ്പം ഇത് കളയുകയാണ്. ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ലട്ട് പോയി കേട്ടോ. പിന്നെ എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ഇപ്പോൾ ക്രോമ ഞാൻ നമ്മുടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെ കാണിക്കുന്നു. ഞാൻ ആദ്യം ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടു. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ലെയർ അവിടെ വീഡിയോ ട്രാക്ക് ആഡ് ചെയ്യണം. മുകളിൽ ട്രാക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ക്രോമ ചെയ്യാവുന്നേ ഉള്ളൂ. നേരെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഇവിടെ മോർ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ ഇങ്ങനെ ഓപ്ഷൻ തപ്പേണ്ട കാര്യമൊന്നുമില്ല. നേരെ ഈ വീഡിയോ എഡിറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നോക്കുക, ഇവിടെ ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, വീഡിയോ എഡിറ്റിംഗ്, ഓഡിയോ എഡിറ്റിംഗ്. അപ്പോൾ ഇവിടെ ഈ വീഡിയോ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ എന്തുണ്ട്, ക്രോമാ കീ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ടു ഒരു ഐ ഡ്രോപ്പർ വരും. ഇത് ക്ലിക്ക് ചെയ്ത് കണ്ട ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ റിമൂവ് ചെയ്ത് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ സൗണ്ട് ഇവിടെ പരമാവധി കണ്ട. സിമ്പിളായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോയി. അതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര പോരാ, ഒപ്പാസിറ്റി ഇത്രയും കുറച്ചും കൂടെ കട്ടായി പോകണം, ഓവറായിട്ട് കൊടുത്തത് ഇങ്ങനെയൊക്കെ ഇരിക്കട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കാ ആ ഒരു ഇമേജ് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ട രീതിയിൽ അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പുതിയൊരു വ്ളോഗറാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ മുമ്പിൽ ഷൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ക്രോമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകും. നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഈ 2022 നല്ലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായതായി ഞാൻ കാണിക്കാം. അതായത് ഇതിനകത്ത് ട്രാക്കിംഗ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയി കിട്ടി. ഇതിന് മുമ്പ് ഞാൻ ട്രാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചപ്പോൾ പെർഫെക്ഷൻ ആണെന്നാലും കുറച്ച് പെർഫെക്ഷന് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടൊരു മോഡ് വന്നിട്ടുണ്ട് കാണിച്ചാലോ. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യണോ, നമുക്കിപ്പോൾ ഈ ഫേസ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ ചില വീഡിയോസിൽ ചില കാര്യങ്ങൾ കാണിക്കേണ്ട, അതായത് ചില കള്ളും കുപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റവാളികളുടെ മുഖം കാണിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ബ്ലർ എഫക്റ്റ് ഫേസിന് മാത്രമായിട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ ദാ മോർ ടൂൾസിൽ വന്ന് വീഡിയോ എഡിറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈലൈറ്റ് ആൻഡ് കൺസീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ആ ഒരു സെലക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വീഡിയോയിൻ്റെ മുകളിൽ റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറില്ല. അപ്പോൾ നമുക്കിവിടെ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ബ്ലർ അങ്ങനെ സംഭവങ്ങൾ. ഇപ്പോൾ ഈ മൊസൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഈ മൊസൈക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ഒന്ന് സ്കെയിൽ ചെയ്ത് പുള്ളിയുടെ ഫേസിൽ മാത്രമായിട്ട് ഇങ്ങനെ വെക്കുകയാണെന്ന് വിചാരിച്ചു, കുറച്ച് ചെറുതാക്കി വെക്കുക. ഫേസിൽ മാത്രം ആ മോസയൊക്കെ കണ്ടാൽ മതി. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തുടക്കം ഇവിടെ കണ്ട ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചോ. പ്ലേ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, പുള്ളി നീങ്ങുന്നതിനനുസരിച്ച് കണ്ട എന്താണ് ഉണ്ടായിട്ടുള്ളത്, ആ ഇത് നീങ്ങുന്നുണ്ട് കണ്ട്, ഇത്രയും ബാധിക്ക് നീങ്ങിയപ്പോൾ ആ മോസയൊക്കെ ഇങ്ങോട്ട് മാറി. അപ്പോൾ നമുക്ക് എന്താ എന്ത് വേണം, ഈ പുള്ളിക്കാരൻ നീങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ മോസയൊക്കെ നീങ്ങണം വേണ്ടേ. അപ്പോൾ അതിനുള്ള ട്രാക്കിങ് അതായത് ആ ഫേസ് നമുക്ക് ട്രാക്ക് ചെയ്തെടുത്താൽ ഇതും അതിൻ്റെ കൂടെ മൂവാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ആ എഫക്റ്റ് കൊടുക്കുമ്പോൾ എന്തായാലും ആ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ എവിടെയാണോ ഫേസിൽ വരേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ മാസ്ക് നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ഒരു മൊസൈക്ക് എടുത്ത് കൊടുത്ത് ഈ ഒരു മൊസൈക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലിപ്പോൾ മൂന്നാമത്തെ ഇവിടെ കണ്ടു മോഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുമ്പുള്ള വെർഷനിലൊക്കെ ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കി ക്യുക്ക്, അതായത് നോർമൽ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് കൊടുത്തിട്ട് ഞാനിവിടെ ട്രാക്ക് ചെയ്യാണ് നോക്കുക കേട്ടോ. യെസ്, ട്രാക്കിംഗ് കഴിഞ്ഞു. ഇനി പ്ലേ കൊടുത്ത് നോക്കി കാണണ്ട, കണ്ട പുള്ളി ആ ഫേസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്നതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് ആ ഒരു മാസ്ക് നമ്മൾ കൊടുത്തിട്ടുള്ള സംഭവം പോവാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഓവർലേ, ഇതിനകത്ത് കുറേ ഓവർലേ എഫക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി ഈ ഒരു എഫക്റ്റ് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയുടെ മുകളിലേക്ക് ഇടുന്നു. അപ്പോൾ കണ്ട അത്തരത്തിലൊരു ഒരു ഡിജിറ്റൽ ഇപ്പോൾ ഈ വർക്കിന് മാച്ചല്ല ഞാൻ ഇവിടെ കാണിച്ചോളൂ കേട്ടോ. കണ്ട ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം. ഇവിടെ ബ്ലെൻഡിങ് മോഡ് ഇപ്പോൾ ഓവർലേ ഈ ടൈപ്പിൽ വേണോ, ലൈറ്റിന് കൊടുത്ത കറക്റ്റ് ഇങ്ങനെ വന്നു, കുറച്ച് കളർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കുറച്ച് മാറ്റിയിട്ടുള്ള രീതിയിൽ വന്നു കണ്ടില്ല. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ബിഗിനേഴ്സിനെ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് ഉണ്ടാവുള്ളൂ. ടൈറ്റിൽസിലൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഡിഫോൾട്ട് കുറേ ഞാൻ അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ടൈറ്റിൽസ് ഉണ്ട്, നമുക്ക് വേണ്ട രീതിയിലുള്ള ടൈറ്റിൽസൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനത്തെ കുറേ ടൈറ്റിൻ ആനിമേഷൻസൊക്കെ സിമ്പിളായിട്ട് വെറുതെ എടുക്കുക, ഡ്രാഗ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് ആ ടൈറ്റിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആ പേരവിടെ മാറ്റാം. ARPITH കണ്ട ARPITH പെട്ടെന്ന് തന്നെ ഒരു വ്ളോഗർക്ക് വേണ്ട രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താം. കണ്ടില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പറയണത്. അപ്പോൾ ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കുറേ ഷേപ്പുകളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഇമോജീസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ സിമ്പിളായിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് ആനിമേഷൻസൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ആനിമേഷനിൽ വന്നു കഴിഞ്ഞാൽ കണ്ട ഇപ്പോൾ എന്തെങ്കിലും ഒരു രൂപം എടുത്ത് ഇവിടെ വെച്ചു വിചാരിച്ചു. ഇപ്പം ഇതിനിപ്പോൾ സിമ്പിളായിട്ടൊരു ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീ കൊടുത്ത് ആനിമേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതെടുത്തിട്ട് എവിടെയാണോ ടൈം ടേബിൾ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ കൊടുത്താൽ കണ്ടോ അത് നോക്കി. നമ്മളിപ്പോൾ കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ താഴെ നിന്ന് വരണം. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചു പ്ലേ കൊടുക്കുമ്പോൾ കണ്ട നേരെ ഇങ്ങനെ വെച്ചു.
ഇതിന് മുമ്പുള്ള റിവ്യൂവിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി കുഴപ്പമൊന്നും തോന്നുന്നില്ല, കാരണം വെച്ചാൽ എൻ്റെ i7 സിസ്റ്റം ആണ്. അപ്പോൾ അത് വെച്ച് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 4K ഒക്കെ സിമ്പിളായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തു ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്, സ്ലോ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു i3 അതിൻ്റെ താഴേക്ക് വരുന്ന സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങനെ ഞാൻ അങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം വളരെ സിമ്പിളായിട്ടൊരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറച്ച് പേർക്ക് സ്ലോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സജസ്റ്റ് ചെയ്യണ ഒരു i5 മുകളിലെങ്കിലും സിസ്റ്റം ഇല്ലാത്തവർക്ക് ഈ സോഫ്റ്റ്വെയർ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ബുദ്ധിമുട്ടല്ല, സോഫ്റ്റ്വെയർ ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളിപ്പോൾ ഇൻ്റർഫേസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു ലോഡ് വരാനുള്ള കാരണം നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ, വളരെ കുറവാണെന്നുണ്ടെങ്കിൽ 4K ഒന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, അത്രേ പറയാനുള്ളൂ. ഒരു നോർമൽ HD വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് i5 മുകളിലേക്കുള്ള സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 7 ഡേയ്സ് ട്രയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അത് വെച്ച് നിങ്ങൾ 7 ദിവസം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു കൂപ്പൺ കോഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡിൽ നമുക്ക് 20% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒരു ഈ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 2022 ആയിക്കോട്ടെ 2023 ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ന്യൂ വെർഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ടല്ല, ഒരു തവണ നിങ്ങൾ പർച്ചേസ് ചെയ്ത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമൊക്കെ നമുക്ക് അത് അതിൻ്റെ അപ്ഡേഷൻ കറക്റ്റായിട്ട് ആ സൈറ്റിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കൂടെ നിന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ടേട്ടം. ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത് അരവിന്ദ്. താങ്ക് യു.